അടുത്തൊരുത്തി മധുരവേലയിൽ ഹോൺബിൽ കമ്പനിയിൽ ജപ്തി നടപടിയെ ചൊല്ലി തർക്കം കമ്പനി ജപ്തി ചെയ്യാൻ കോടതി ഉത്തരവുമായി എത്തിയ ബാങ്ക് പ്രതിനിധിയും കോടതി കമ്മീഷനായ അഭിഭാഷകനും തമ്മിൽ വാക്വാദവും ഏറ്റുമുട്ടലിനും വഴിയൊരുക്കി ഒന്നേമുക്കാൽ കോടി രൂപയുടെ കുടിശ്ശികയുടെ പേരിൽ ജപ്തി ചെയ്യാൻ മധുരവേലി കുടിവെള്ള ബോട്ടിലിംഗ് കമ്പനിയിൽ എത്തിയപ്പോഴാണ് ബാങ്ക് പ്രതിനിധിയും അഭിഭാഷകനും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായത് സ്ഥാപന ഉടമയായ പി കെ എബ്രഹാം ചികിത്സാ സംബന്ധമായി എറണാകുളത്ത് ഭാര്യയ്ക്കൊപ്പം പോയ സമയത്താണ് ജപ്തി നടപടിയുമായി ബാങ്ക് അധികൃതർ എത്തിയത് കമ്പനി ആരംഭിച്ച ശേഷം 5 വർഷക്കാലം ലോൺ തവണകൾ കമ്പനി കൃത്യമായി അടച്ചിരുന്നതായിട്ടാണ് കമ്പനി ഉടമ പറയുന്നത് നോട്ട് നിരോധനവും കോവിഡ് മഹാമാരിയും മൂലം സ്ഥാപനം കടബാധ്യതയിൽ ആവുകയായിരുന്നുവെന്ന് ഉടമ പറഞ്ഞു എബ്രഹാമിന്റെ 60 സെന്റ് സ്ഥലവും വീടും ജപ്തി ചെയ്തിരുന്നു നിലവിൽ ജപ്തി ചെയ്ത വീടും സ്ഥലവും ലേലം ചെയ്താൽ നല്ലൊരു തുക ബാങ്കിൽ ലഭിക്കുമെങ്കിലും അതിന് ബാങ്ക് നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് എബ്രഹാം പറയുന്നത് വായ്പാ കുടിശ്ശിക തിരിച്ചടയ്ക്കാൻ സാവകാശം തേടി എബ്രഹാം ഹൈക്കോടതിയിൽ നൽകിയ കേസ് നിലനിൽക്കെയാണ് ബാങ്കിന്റെ ജപ്തി നടപടി ബാങ്ക് അധികൃതർ ജപ്തി നടപടിയുമായി കമ്പനിയിൽ എത്തിയപ്പോൾ എബ്രഹാമിന്റെ മക്കൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇവർ കമ്പനിയോട് ചേർന്നുള്ള ഒരു ഷെഡിലാണ് താമസിക്കുന്നത് ഇവരെ പുറത്തിറക്കി കമ്പനി സീൽ ചെയ്യാനുള്ള ബാങ്ക് അധികാരികളുടെ തിടുക്കവും നടപടിക്രമങ്ങൾക്കിടയിൽ കോടതി നിയോഗിച്ച കമ്മീഷന്റെ മുന്നിൽ വെച്ച് ഉടമയുടെ മൈനറായ മക്കൾ അടക്കമുള്ളവരെ ബാങ്ക് അധികാരി ഭീഷണിപ്പെടുത്തുകയും തടസ്സം നിന്നാൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുമെന്നും ബാങ്ക് അധികൃതർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതാണ് സംഭവ വികാസങ്ങൾക്ക് കാരണമായത് നാളെ വന്ന് എടുത്തോളം അവർ പറഞ്ഞു അവരതിനെ സമ്മതിച്ചില്ല ഞങ്ങൾ പറഞ്ഞു ഇവിടെ നമുക്ക് ബാക്കിയെല്ലാം കൂട്ടിയാലും പറ്റത്തില്ല കാരണം ഇവിടെ ഓപ്പൺ സ്പേസ് ആണ് രാത്രി പട്ടിയും ആകുമ്പോഴുള്ളൊരു സ്ഥലമാണ് പറ്റത്തില്ല അങ്ങനെ ഞങ്ങൾ ഞാൻ ഒബ്സ്ട്രക്ട് ചെയ്യാൻ നിന്നു ഇവിടെ എൻ്റെ കൂടെ അഫ്കോഴ്സ് എൻ്റെ അനിയത്തിയതുകൊണ്ട് കൂടെ നിന്നു അപ്പം ഞങ്ങളോട് ചേച്ചിമാരും കൂടെ നിന്നു അമ്മയെ എപ്പോഴും വെളിയിൽ പോയിക്കുമായിരുന്നു അപ്പം ഞങ്ങൾ അമ്മ എപ്പോൾ വെളിയിൽ പോയാലും ഞങ്ങൾ ഏൽപ്പിക്കുന്നത് ചേച്ചിമാരുടെ അടുത്താണ് അപ്പോൾ ചേച്ചിമാരെ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു എന്നിട്ട് അവർ ഞങ്ങളോട് പറഞ്ഞു ഇവർക്കെതിരെ കേസാകുമെന്ന് പറഞ്ഞു 3 വർഷം വരെ തടവ് ശിക്ഷ കിട്ടുന്ന വകുപ്പാന്ന് പറഞ്ഞു ഞാനും അതേപോലെ തന്നെ പിന്നെ ഞാൻ ഒരു പെണ്ണായ എന്നുള്ളൊരു രീതിയിൽ ആ ഒരു പെണ്ണെന്നുള്ളത് മുതലെടുത്ത് നിങ്ങൾ ആരോടെ നിൽക്കണ്ട അങ്ങനെ ഒരു സംസാരം വന്നു അതാ വക്കീലായിട്ട് ഐ മീൻസ് കോടതിയിൽ അടി ഉണ്ടാക്കിയൊരു ചേട്ടനില്ലായിരുന്നു ഒരു പിങ്ക് ഷർട്ടിട്ട് ആ ഒരു ഷർട്ടിട്ട് ആ ചേട്ടനായിരുന്നു ഞങ്ങളോടത് പറഞ്ഞു പിന്നെ ഞങ്ങൾക്കെതിരെ കേസെടുക്കും നിങ്ങൾ മൈനറാണെങ്കിലും ഇവർക്കെതിരെ കേസെടുക്കാം പിന്നെ കേസെടുക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് വക്കീല് നമുക്ക് ഇത് നിന്ന് അവരെ ഉണ്ടെങ്കിൽ ഇതാവേണ്ടത് ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ